ഹായോൾ, എല്ലാവർക്കും അഡാർ ക്ലിക്സിൻ്റെ ഒരു പുത്തുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പൊന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവൽ വിളയിച്ചതാണ്. ഒരു 2-3 മാസം വരെ കേടുകൂടാണ്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച അതേ രുചിയിൽ നമുക്ക് ഈ അവൽ കഴിക്കാൻ പറ്റും. കനച്ചു പോകുന്ന, കേടായി പോകുന്ന അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ നല്ല സ്വാദോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അവൽ വിളയിച്ചതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ അവലൊക്കെ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പം 1 മാസം പോലും നമുക്കത് നമ്മളിപ്പം വെച്ചിരുന്നാൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അങ്ങനെ ആവാതെ നല്ല രുചിയോടുകൂടി നമുക്ക് ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 1.5 കിലോ അവലാണ്, പാക്കറ്റ് അവലാണ് മേടിച്ചിട്ടുള്ളത്. 1.5 കിലോ അവലിന് ഞാനൊരു 1/4 കിലോ നല്ല ശർക്കരയാണ് എടുത്തത്. 1/4 കിലോ മതിയാവും നമുക്ക്, അത്യാവശ്യം നല്ല മധുരം കാണുമേ. ഇനി ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഞാനൊരു 1 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ദേ ശർക്കരയൊന്ന് ഉരുക്കിയിട്ടുണ്ട്. ഇതൊരു നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ, ഒരു 6 തേങ്ങയാണ് ഞാനെടുത്തത്. 1.5 കിലോ അവൽ നമ്മളെടുക്കുമ്പം അതിന് ഏകദേശം ഒരു 6 തേങ്ങയെങ്കിലും വേണ്ടി വരും. ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ തീയലിന് വറക്കുന്ന ആ ഒരു സ്റ്റേജ് അല്ല, ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി ചെയ്യുന്ന തേങ്ങ നമുക്ക് വിട്ട് വരുന്ന ആ ഒരു പരുവം നമുക്ക് മനസ്സിലാവും ഇളക്കുന്ന സമയത്ത്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം തേങ്ങ വറക്കുക, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ്. അപ്പോൾ അതെ തേങ്ങയൊന്ന് അതേ മൂത്ത് വന്നിട്ടുണ്ട്, അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമുക്ക് അവൽ വിളയിക്കാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളി തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനിയും നമുക്ക് പൊട്ടുകടല, ഇത് ഞാനിപ്പോൾ ഒരു ആവശ്യത്തിന്, കൃത്യമായിട്ടൊരു അളവില്ല, ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള പൊട്ടുകടല എടുക്കാം. പൊട്ടുകടല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പൊട്ടുകടല ഒന്ന് മൂത്ത് വരണം. ഈ സമയത്ത് ഞാൻ കുറച്ച് എള്ളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എള്ളും പൊട്ടുകടലയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പൊട്ടുകടല ഏകദേശം ഒന്ന് മൂപ്പായി വരുന്നുണ്ട്. അത് ആ സമയത്ത് നമുക്കിതിലേക്ക് എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് ഇട്ടതിന് ശേഷം എള്ള് ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവാവും. ദേ ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരിയിട്ട് നമ്മുടെ വറുത്ത് വെച്ച് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു വറവ് ഒരുപാട് മൂത്ത് പോവരുത്. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ഇതേ നമ്മുടെ പൊട്ടുകടലയെല്ലാം ഒന്ന് മൂത്ത് കോരി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സെയിം ഉരുളിയിൽ തന്നെ അവൽ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. മൂപ്പിച്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് ചുമക്ക മൂപ്പിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവലൊന്ന് പൊടിയുന്ന പരുവം. നമ്മൾ ഈ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന ആ ഒരു പരുവ് ആകുമ്പോഴത്തേക്കുണ്ടോ, ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തിയിട്ട് ഇതും കോരി മാറ്റി വെക്കണം. അപ്പോൾ അതേ അവൽ പാകമായിട്ടുണ്ട്, കണ്ടോ ഈ ഒരു പാകം. ഈ ഒരു പാകമായപ്പോൾ ഞാൻ കോരി മാറ്റിയെടുത്തതാണേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ശർക്കരയാണ്. ശർക്കര ദേ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അരിച്ചുരുളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു നൂൽപ്പരുവാകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനിതിലേക്ക് തേങ്ങായും പൊട്ടുകടലയും പിന്നെ എള്ളും കൂടി ചേർത്ത് കൊടുത്തത്. നൂൽപ്പരുവാകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജ്, കാരണം നമ്മളിതിലേക്ക് പൊട്ടുകടലയൊക്കെ ഇട്ട് ആ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് അവലിടുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നൂൽപ്പരുവാകും. അപ്പം ഒരുപാട് കമ്പിപ്പരുവ് ആകുന്നതിന് മുമ്പ് വേണം നമ്മളിത് തേങ്ങായും നമ്മുടെ പൊട്ടുകടലയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഏലക്കാക്കകത്തി പഞ്ചസാരയൊന്നും ഇട്ടുന്നുണ്ട് നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കണം.
അപ്പം പാവിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും അതെത്തും. അപ്പം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏലക്കായുടെ എല്ലാം നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ അവലിട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്നിച്ചിടരുത്. അപ്പം നമുക്ക് ശർക്കര എല്ലായിടത്തും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം കുറേശ്ശെ അവലിട്ടിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ അവല് ഞാൻ ഏകദേശം എല്ലാ അവലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു അവല് വിളയിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കേടാവില്ല. ആ ഒരു രണ്ട് മാസമാണെങ്കിലും നമുക്ക് ആ ഉണ്ടാക്കിയ അതേ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ അവല് വിളയിച്ച് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ വെക്കൂ അവല്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.